Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre, empty out the reservoir. Yeah, I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. Don't know how to stop when I'm feeling this way. So I'm taking 6 shots, till I'm feeling okay. Basically, എല്ലാവരും ഈ പൊഞ്ഞിക്കര കുസീഞ്ഞ എന്താണെന്ന് ചോദിക്കും. ഞാനൊരു പൊഞ്ഞിക്കരക്കാരനാണ്. പൊഞ്ഞിക്കര എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, പൊഞ്ഞിക്കര ഒരു ഷാപ്പുണ്ടായിരുന്നു, ഏറ്റവും ഫേമസ് ഷാപ്പാണ്. ആ ഷാപ്പിൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഹയാത്ത് ഇരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ടലായ ശൃംഖലയിലൊന്നായ ഗ്രാൻഡ് ഹയാത്ത് ഇരിക്കുന്നത് ഞങ്ങളുടെ പൊഞ്ഞിക്കരയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാന നിമിഷമാണ് പൊഞ്ഞിക്കരക്കാർക്ക്. ഹയാത്തും ഒക്കെ ഇരിക്കുന്നു, വല്ലാർവാടം പാലം കണ്ടെയ്നർ ടെർമിനൽ ഒക്കെ ഇരിക്കുന്നത് പൊഞ്ഞിക്കര ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു റെസ്റ്റോറൻ്റ് എന്ന് തുടങ്ങുമ്പോൾ ഒരു റെസ്റ്റോറൻ്റ് എന്ത് പേരിടണമെന്നറിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ യാദൃശ്ചികമായിട്ട് പൊഞ്ഞിക്കര ഭാഷ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത് പൊഞ്ഞിക്കര എന്നുള്ള പേര് തന്നെ ആണ് ഇതിന് ഹോട്ടലിന് ഏറ്റവും ഉത്തരം. അങ്ങനെയാണ് പൊഞ്ഞിക്കര കുസീഞ്ഞ എന്നുള്ള പേര് വരുന്നത്. ശരിക്കും നമ്മൾ നാട്ടിൽ ബോൾഗാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട് കമ്പോലയും വലയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കമ്പോലയിൽനിന്ന് മീൻ പിടിച്ചും ഒക്കെ തിന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ കൂട്ടുകാരന്മാർ പല സ്ഥലങ്ങളിലും ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ നടക്കുന്നു. തിരുവനന്തപുരം തുടങ്ങി എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല റെസ്റ്റോറൻറ്റ് കൊച്ചിയിലൊരു അത്യാവശ്യമാണെന്ന് തോന്നുകയും എൻ്റെ സുഹൃത്ത് വിനു, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പാർട്ണറാണ്, വിനുവിന് അപ്രതീക്ഷിതമായിട്ട് കോവിഡ് സമയത്ത് ജോലി പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഇതൊരു എന്താണ് ഒരു കാട് പിടിച്ചൊരു സ്ഥലം, ദൈവാനുഗ്രഹം കൊണ്ടും യോഗം കൊണ്ടും ഒക്കെ നമുക്ക് വാടക കിട്ടി. ഞങ്ങളൊരു 6 മാസം കൊണ്ട് ഇതൊന്ന് 6 മാസം എടുത്തു ഞങ്ങളിതൊന്ന് സക്സസ്സാക്കി എടുക്കാൻ. അതിൻ്റെ പുറകിൽ ഞങ്ങളുടെ ഒരുപാട് ആളുകളുടെ പ്രവർത്തനം ഉണ്ട്. കുറേ സുഹൃത്തുക്കൾ ഒരുപാട് ഉപദേശങ്ങൾ തന്നു എങ്ങനെ വേണമെന്ന്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഇപ്പോൾ ഒരു പാർട്ണർ ഷാനവാസ് ഭായി വന്നു, അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. ഷെഫ് മാഹിൻ, മാഹിനും അവരുടെ ടീമൊക്കെ നല്ല, അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിലെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഭക്ഷണങ്ങളും നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനങ്ങളാണ് ഞങ്ങൾ വിളമ്പണത്. അത് ഞങ്ങളൊരു ഏറ്റവും വലിയ, ഇന്ന് തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മൾ മേടിക്കുന്നത് 170 രൂപയ്ക്കാണ്. അപ്പോൾ പക്ഷേ ഇന്ന് ഞാൻ പോയി ഒരു കടയിൽ കാണുമ്പോൾ അവരവിടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ 220 രൂപ കുറയൂലെന്ന് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ആ വെളിച്ചെണ്ണ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് മീൻ വറുക്കാൻ തുടങ്ങിയത്. കാരണം അത് ട്രയൽ അടിച്ചു, നാളെ മുതൽ ആ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു മായമില്ലാത്ത ഫുഡ് കൊടുക്കുക, റീസണബിൾ പ്രൈസിന് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് പോകുന്നത് ചെമ്മീൻ, കൂന്തൽ, പിന്നെ കാളാഞ്ചി, പിന്നെ നല്ല തവാ ഫ്രൈകളാണ് നമുക്ക് കൂടുതലായിട്ട് പോകുന്നത്. വലിയ വലിയ മീനിൻ്റെ തവാ ഫ്രൈകൾ എന്ന് പറയുന്ന ആവോലി ഉണ്ടാവും, പിന്നെ കാളാഞ്ചി ഉണ്ടാവും, പിന്നെ വെളമീൻ, അങ്ങനെയുള്ള വലിയ വലിയ മീനുകളുടെ തവാ ഫ്രൈകൾ നമ്മൾ പോകും. പിന്നെ മാന്തലും നങ്കും ഉണ്ടാവും. മാന്തൽ എന്ന് പറയുന്ന വലിയ സൈസ് മാന്തലുണ്ട്, പിന്നെ വട്ടനങ്കും ഉണ്ട്. അത് നല്ല ടേസ്റ്റി മീനാണ്. അത് കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് അഭിപ്രായം വരുന്ന ഒരു സാധനമാണ്. ലൈവ് നമ്മൾ കൊടുക്കുന്നത് ചെമ്മീൻ, നമ്മൾ ലൈവ് കൊടുക്കുന്നതാണ്. പിന്നെ കരിമീനുണ്ട്, പിന്നെ നെയ്മീൻ, ആവോലി, കാളാഞ്ചി, പിന്നെ അയല, പിന്നെ വരുന്നത് നമ്മൾ വറ്റയുണ്ടാവും, വെളമീനുണ്ടാവും, നങ്കുണ്ടാവും. ഇതൊക്കെ നമുക്ക് ലൈവ് എല്ലാ ദിവസവും മീനുകളെല്ലാം നമുക്ക് ഫ്രഷ് വൈപ്പിനിൽ നിന്ന് വരുന്ന ഡെയിലി വരുന്ന മീനുകളാണ്. അത് നമ്മൾ ഡെയിലി അപ്പം തന്നെ ഒരു 10:30 വന്നു കഴിഞ്ഞാൽ ഒരു 12 മണിക്ക് മസാല പുരട്ടി എല്ലാം ആ സമയം കൊണ്ട് സെറ്റാക്കി ലൈവായിട്ട് തന്നെ കൊടുക്കുന്ന മീനാണ്. എല്ലാം അന്നന്ന് വരുന്ന മീനുകൾ അന്നന്ന് തന്നെ നമുക്കൊരു 4 മണിക്കുള്ളിൽ തീർന്നു. നമുക്ക് 12 മണി തൊട്ട് 4 മണി വരെ ലഞ്ച് നമുക്ക് ഉണ്ടാവും. മറ്റ് ഷോപ്പിനെ അപേക്ഷിച്ച് പൊഞ്ഞിക്കരയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്, ഹൈലൈറ്റ് എന്താണ്? ഇവിടെ തവാ ഫ്രൈ നമുക്ക് ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് തവാ ഫ്രൈ. തവാ ഫ്രൈയും അതേപോലെ തന്നെ ഈ ലൈവ് എന്നുള്ളത് പറയുന്നത് വേറെ എവിടെയും കിട്ടാത്തതാണ്. ഒരു 7-8 ഫ്രൈ പാനിൽ നമ്മൾ നിരത്തി വെച്ച് ഫിഷുകളൊക്കെ ലൈവായിട്ട് കസ്റ്റമേഴ്സിന് വേണ്ട ഏതാണോ അത് വേണ്ട രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ലൈവായിട്ട്. അത് കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്, അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്.
സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണ്. ഇപ്പൊ 90 രൂപ മീൽസ്, ഇത്രയും ഐറ്റം, ഇത്രയും ഒരു 8-9 കറിയും, പിന്നെ 3 ഐസ് നോൺ വെജ് പിന്നെ ഒഴിച്ചു കൂട്ടാനും കൊടുക്കുന്നത് കൊച്ചിയിൽ നിന്നല്ല, വേറെ എവിടെയും കിട്ടാനില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഉച്ചയ്ക്ക് നമ്മൾ മെയിൻ സീ ഫുഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ വേണ്ടവർക്ക് നമ്മളിപ്പോൾ കൊച്ചുമക്കളൊക്കെ വരുമ്പോഴത്തേനും ബിരിയാണി വേണ്ടവർക്ക് നമ്മൾ ബിരിയാണി കൊടുക്കുന്നുണ്ട്. അത് കൂടുതലും നമ്മൾ സീ ഫുഡാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. സീ ഫുഡായിട്ട് എല്ലാം ഫ്രഷ് വരുന്ന മീനാണ് ഏറ്റവും നമുക്ക് ഇത് പോകുന്നത്. കസ്റ്റമേഴ്സ് കാണിച്ച് തന്നെയാണ് ആ മീൻ മസാല വെട്ടി വെച്ചിരിക്കുന്നത് കാണിച്ച് പറയുമ്പം ലൈവായിട്ട് ചെയ്ത് തന്നെ കൊടുക്കണം. വൈകുന്നേരങ്ങളിലും നമ്മൾ പിന്നെ എല്ലാം ഉരുളികളിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാവും, ബീഫ് റോസ്റ്റ് ഉണ്ടാവും, ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ചിക്കൻ 64, പിന്നെ ഫിഷ് നിർവാണ ഉണ്ടാവും, അതുപോലെ ചട്ടി ഫിഷ് കറി ഉണ്ടാവും, അതുപോലെ ചട്ടി ചിക്കൻ എന്ന് പറഞ്ഞൊരു ഐറ്റംസ് ഉണ്ട്, നമ്മുടെ പൊന്നിക്കര സ്പെഷ്യൽ ഐറ്റംസാണ്. അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ പോത്തുങ്കാലുണ്ട്, ബീഫ് റിബ് ഉണ്ട്, പാൽക്കപ്പയുണ്ട്, മട്ടൻ തലയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നൊരു കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ പിടിയും കോഴിയും, പിന്നെ നമ്മുടെ വരാലൊക്കെ ചില സമയം നമുക്ക് ഉച്ചയ്ക്ക് കിട്ടാറുണ്ട്. അത് സീസണലാവുന്ന മീനുകൾ മാത്രം നമ്മൾ ചില ദിവസം സീസണലായിട്ട് തന്നെ ചെയ്യാറുണ്ട്. വൈകുന്നേരത്തെ ഭക്ഷണം പോത്തുങ്കാലൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു 4 പേർക്ക് വരെ പോത്തുങ്കാൽ കഴിക്കാൻ പറ്റും. 4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് പോത്തുങ്കാൽ നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം സജസ്റ്റ് ചെയ്യുകയും ഞാൻ വന്ന് കഴിക്കുകയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ്, ഞാൻ എറണാകുളത്ത് എപ്പോൾ വന്നാൽ പോലും കയറുന്നത് ഈ റെസ്റ്റോറൻറ്റാണ്. എപ്പോഴും വന്നു കഴിഞ്ഞാലും വളരെ ടേസ്റ്റി ആയൊരു ഫുഡാണ്. ഒരു മീൽസൊക്കെ കഴിക്കുവാണെങ്കിലും ആവശ്യത്തിന് കറികളും അതൊരു മിത തുച്ഛമായൊരു തുകയിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എറണാകുളത്തൊക്കെ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് പൂഞ്ഞിക്കര റെസ്റ്റോറൻറ്റ് എന്ന്. എനിക്ക് സീ ഫുഡ്സ് ഭയങ്കരമധികം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ സീ ഫുഡ്സ് ഇഷ്ടമുള്ള ഏതൊരാൾക്കും പറ്റുന്ന വിഭവങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബോൾഗാട്ടി ഭാഗത്ത് ഒരു ടൂറിസ്റ്റ് ബോട്ട് കമ്പനി ഉണ്ട്, എനിക്ക് നിയോ ക്ലാസിക് എന്ന് പറഞ്ഞ ബോട്ട് കമ്പനിയാണ്. ആ സമയത്ത് ബോട്ടിൻ്റെ ബുദ്ധിമുട്ടും ഒരു കോവിഡ് സമയത്ത് ഒരു വലിയൊരു വെസൽ നമ്മൾ പണിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അത് അപ്പോൾ ആ വെസൽ പണിയണ സമയത്താണ് എൻ്റെ ഈ സുഹൃത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബോട്ട് പണിയാനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനൊരു ജോലി പോയപ്പോൾ എന്തായാലും ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ച് വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് കാശ് കടമൊക്കെ മേടിച്ച് തന്നെയാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ റെസ്റ്റോറൻറ്റ് നടത്തി നല്ലത് കൊടുത്തു, പക്ഷേ നമ്മൾക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു ഏരിയയിലെന്ന് പറഞ്ഞാൽ അധികം വാക്കിംഗ് കസ്റ്റമേഴ്സ് ഉള്ള ഏരിയ അല്ല. നല്ല ഫുഡ് കൊടുത്ത് ആൾക്കാരുടെ ഇടയിൽ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കൊടുത്ത് മാത്രം ഒരു ആക്കിയെടുത്ത ഹോട്ടലാണ് ഈ റെസ്റ്റോറൻറ്റിൽ. പല ആൾക്കാരും ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നും ഇപ്പം ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് ഒരാളുകൾ വന്നിട്ട് ഫ്രാഞ്ചൈസി തുടങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് മുഴുവൻ പഠിച്ചിട്ടില്ല. കാരണം ഇത് പഠിച്ച് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. കാരണം റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിനുവൊക്കെ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് പോയിട്ടുണ്ട്. എല്ലാ ഹോട്ടലിൽ പോകുമ്പോഴും നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിന് വന്നപ്പോൾ നമുക്ക് ഉപദേശമൊന്നും പറ്റിയില്ല. കാരണം ഇത് പ്രാക്ടിക്കലാക്കാൻ ഇത്തിരി പാടാണ്. ആർക്ക് വേണമെങ്കിൽ ഉപദേശിക്കാം, പക്ഷേ പ്രാക്ടിക്കലാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളിത് വളരെ സഹകരിച്ചത് വിനുവാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും അക്കൗണ്ട് സെക്ഷനിലും ഒക്കെ വിനു നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റ്, ഫുഡ് നമ്മൾ ഏത് സാധനം ഫുഡ് നമ്മുടെ നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രുചി അറിയാൻ പറ്റുന്ന ഒരു ദൈവാധീനം കുടുംബപരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറുത്ത പ്രത്യേകിച്ച് പൊന്നിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഡിനോടും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്താണ് ഒരു അഭിനിവേശമായിരുന്നു. എൻ്റെ അമ്മയും അപ്പനും ഒരു നല്ലൊരു ഷെഫായിരുന്നു. കാരണം നല്ലോണം നല്ലോണം കുക്ക് ചെയ്യാനറിയാം, ഷെഫല്ല. ഇപ്പോൾ എൻ്റെ മോനൊക്കെ ആണെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതിലേക്കാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവായി മക്കൾക്കൊക്കെ ആണെങ്കിലും നാളെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് കയറണമെന്നുള്ള അഭിയായ ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറേ ബോട്ടുകളുണ്ട്. ആ ബോട്ടുകളിൽ ഏറ്റവും നല്ല ഭക്ഷണം, നമുക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം, നമുക്ക് ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കാനുള്ള ഭക്ഷണം, അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പുറത്തുള്ളത്. ഇപ്പോഴും ഈ ഒരു 3 മണിക്ക് നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഫുള്ളായി കിടക്കുന്നതും, പിന്നെ അത്യാവശ്യം ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാർക്കിംഗ് വേറെ എടുത്തിട്ടുണ്ട്. അത്രയും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് റെഗുലറാണ്. ഒരിക്കലും ഒരു മായമില്ലാത്തൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതാണ് ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കൊച്ചിക്കാരുടെ ഏറ്റവും ഫേവറേറ്റായ പോഞ്ഞിക്കര കുസിഞ്ഞ, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പരീക്ഷിക്കാൻ ഞങ്ങളും തീരുമാനിച്ചു. എന്തായാലും അവരുടെ സ്പെഷ്യൽ ഡിഷുകളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റിവ്യൂ നോക്കാം. ഇവരുടെ സ്പെഷ്യലായ എല്ലാ ഫിഷ് ഐറ്റംസും
ഞങ്ങൾ പറഞ്ഞത് പ്രകാരം വന്നിട്ടുണ്ട്. നമുക്ക് കൂന്തളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റംസാണ് ഇതെല്ലാം. കൊഞ്ചാണെങ്കിലും പീര ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഞങ്ങളുടെ ഷൂട്ടിന് വന്നപ്പോൾ തന്നെ ഫ്രൈ ഐറ്റംസ് എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിരുന്നു. എല്ലാം അടിപൊളി ഐറ്റംസ് ആയിരുന്നു. കൊച്ചിയിൽ വരുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയത്താണ് ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. എല്ലാം ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. ഒന്നിനൊന്ന് മെച്ചമാണ്. പിന്നെ മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇവിടെ നിന്ന് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കാര്യം അത്രത്തോളം വെറൈറ്റീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രൈ ആണെങ്കിലും അല്ലാത്ത ഡിഷസ് ആണെങ്കിലും തവയാണെങ്കിലും നേരത്തെ നമ്മുടെ ഷെഫ് പറഞ്ഞതുപോലെ ഏത് സമയത്തും എല്ലാവിധ ഡിഷസും അവൈലബിളായ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ വന്ന് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഒക്കെ മസ്റ്റ് വിസിറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കോഞ്ഞിക്കര കുസിനി.